നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാറശാലയിൽ ദുരൂഹത കൂട്ടി യൂട്യൂബർ ദമ്പതിമാർ മരിച്ച നിലയിൽ. പാറശാല കിണറ്റുമുക്ക് സ്വദേശികളായ സെൽവരാജ്, ഭാര്യ പ്രിയ എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സെൽവരാജിനെ തൂങ്ങിയ നിലയിലും ഭാര്യയെ കട്ടിലിൽ മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത്. മൃതദേഹത്തിന് 2 ദിവസത്തെ പഴക്കമുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. പ്രിയ യൂട്യൂബറാണ്. വെള്ളിയാഴ്ച രാത്രിയിലും ഒരു പാട്ട് അപ്ലോഡ് ചെയ്തിരുന്നു. എറണാകുളത്ത് ജോലി ചെയ്യുന്ന മകനുമായി വെള്ളിയാഴ്ച ഇരുവരും ഫോണിൽ സംസാരിച്ചിരുന്നു. മകൻ നാട്ടിലെത്തിയപ്പോഴാണ് മാതാപിതാക്കളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സെലൂസ് ഫാമിലി എന്ന പേരുള്ള യൂട്യൂബ് ചാനലാണ് ഇവരുടേത്. എറണാകുളത്ത് ഹോം നഴ്സിംഗ് ട്രെയിനിയായ മകൻ വെള്ളിയാഴ്ച രാത്രിയിലും ഇവരുടെ ഫോണിൽ സംസാരിച്ചിരുന്നു. എന്നാൽ ശനിയാഴ്ച രാവിലെ മുതൽ ഫോണിൽ വിളിച്ചിട്ടും ലഭിക്കാതെ വന്നതോടെ മകൻ വീട്ടിലേക്ക് വരികയായിരുന്നു. ശനിയാഴ്ച രാത്രി വീട്ടിലെത്തിയ മകൻ വീടിന്റെ ഗേറ്റ് അകത്തു നിന്ന് പൂട്ടിയ നിലയിലും എന്നാൽ വീടിന്റെ മുൻവശത്തെ കതക് ചാരിയ നിലയിലുമാണ് കണ്ടത്. വീടിനുള്ളിൽ നടത്തിയ പരിശോധനയിലാണ് കിടപ്പുമുറിയിലെ കട്ടിലിൽ പ്രിയയെ മരിച്ച നിലയിലും ഇതേ മുറിയിൽ തന്നെ സെൽവരാജിനെ തൂങ്ങിയ നിലയിലും കണ്ടെത്തിയത്. യൂട്യൂബിൽ സജീവമായിരുന്ന പ്രിയ വെള്ളിയാഴ്ച രാത്രി മരണം സംബന്ധിച്ച സൂചന നൽകിക്കൊണ്ടുള്ള വീഡിയോ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വിട പറയും നേരം എന്നും തുടങ്ങുന്ന ഗാനത്തിന്റെ പശ്ചാത്തലത്തിൽ ഇരുവരുടെയും വിവിധ ഫോട്ടോകളും വീഡിയോയും ചേർത്ത് നിർമ്മിച്ച വീഡിയോയാണ് ഇവർ അവസാനമായി ചാനലിൽ പോസ്റ്റ് ചെയ്തത്. എല്ലാ ദിവസവും രാത്രി യൂട്യൂബിൽ ലൈവ് വന്നിരുന്ന പ്രിയ വ്യാഴാഴ്ചയാണ് അവസാനമായി ലൈവിലെത്തിയത്. അവസാന 2 ദിവസങ്ങളിൽ 4 മണിക്കൂറും 6 മണിക്കൂറും നീണ്ടു നിൽക്കുന്ന ലൈവാണ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. വ്യാഴാഴ്ച രാത്രിയിൽ പോസ്റ്റ് ചെയ്ത അവസാനത്തെ ലൈവ് വീഡിയോയിലും വളരെ സന്തോഷവതിയായിട്ടാണ് പ്രിയയെ കണ്ടത്. ഇരുവരും പെടുന്നനെ ആത്മഹത്യയിലേക്ക് നയിച്ച സംഭവത്തിൽ ദുരൂഹതയുള്ളതായി പ്രദേശവാസികൾ പറയുന്നു. ദമ്പതികൾക്ക് ഒരു മകനും മകളുമുണ്ട്. മകൾ ഭർത്താവിന്റെ വീട്ടിലാണ്. കൊച്ചിയിൽ ജോലി ചെയ്യുന്ന മകൻ ഇന്നലെ രാത്രി വീട്ടിലെത്തിയപ്പോഴാണ് വിവരമറിയുന്നത്. മരണം സംഭവിച്ച സമയം എപ്പോഴാണ് എന്നതിൽ വ്യക്തമല്ല. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നതായും പറയപ്പെടുന്നുണ്ട്. കൂലിപ്പണിക്ക് പോയാണ് കുടുംബം കഴിഞ്ഞിരുന്നത്. മറ്റു പ്രശ്നങ്ങൾ ഉള്ളതായി അറിയില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. പഞ്ചായത്തിൽ നിന്ന് ലഭിച്ച വീടാണ്. MLA വന്നാണ് ഉദ്ഘാടനം ചെയ്തത്. കുറച്ച് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പലതവണ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആത്മഹത്യയിലേക്ക് നയിച്ചത് ഇതാണോ എന്ന് വ്യക്തമായി അറിയില്ല. രാത്രി 9 മണിയോടെ മകൻ എത്തിയപ്പോഴാണ് വീടിനുള്ളിൽ മൃതദേഹങ്ങൾ കാണുന്നത്. ഉടൻ തന്നെ ഓടി സമീപത്തെ വീട്ടിലുള്ളവരെ അറിയിച്ചു. മൃതദേഹങ്ങൾ ജീർണിച്ച നിലയിലായിരുന്നു. ആദ്യം ആളെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്നാണ് പഞ്ചായത്ത് അംഗം പറഞ്ഞത്. എല്ലാ ദിവസവും രാത്രി യൂട്യൂബിൽ ലൈവ് വന്നിരുന്ന പ്രിയ വ്യാഴാഴ്ചയാണ് അവസാനമായി ലൈവിലെത്തിയത്. അവസാന 2 ദിവസങ്ങളിൽ മണിക്കൂറുകളോളമാണ് നീണ്ടു നിൽക്കുന്ന ലൈവ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. വ്യാഴാഴ്ച രാത്രിയിൽ പോസ്റ്റ് ചെയ്ത അവസാനത്തെ ലൈവ് വീഡിയോയിലും വളരെ സന്തോഷവതിയായിരുന്നു പ്രിയ. എന്നാൽ ഇരുവരെയും പെട്ടെന്ന് ആത്മഹത്യയിലേക്ക് നയിച്ച സംഭവത്തിൽ ദുരൂഹത ഉണ്ടെന്ന് തന്നെയാണ് പ്രദേശവാസികൾ പറയുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.